ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വലിയ അപ്ഡേറ്റഡ് ആൻഡ് റിവ്യൂ പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. പറഞ്ഞത് ഇവിടെ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സെപ്റ്റംബർ 3 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. എന്തായാലും മാർവലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം മാർവലിലെ 2 സിനിമകളാണ് അന്ന് പുറത്തിറക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അതിലൊന്ന് ഷാങ് ചി ലെജൻഡ് ഓഫ് ദി 10 റിങ്സ് എന്ന് പറഞ്ഞ നമ്മുടെ എന്താ പറയുക, മാർവലിൻ്റെ പുതിയൊരു സൂപ്പർ ഹീറോ ചലച്ചിത്രമാണ്. മാർവൽ ഏറ്റവും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സൂപ്പർ ഹീറോ മൂവിയാണ് ഷാങ് ചി ആൻഡ് ദി ലെജൻഡ് ഓഫ് ദി 10 റിങ്സ്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു മൂവി മലയാളത്തിൽ അവൈലബിൾ ആവുന്നില്ല. ഒരു പക്ഷേ OTTയിൽ വരുന്നുണ്ടെങ്കിൽ, മലയാളത്തിൽ വരുന്നുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഷാങ് ചി ആൻഡ് ദി ലെജൻഡ് ഓഫ് ദി 10 റിങ്സ് എന്ന് പറഞ്ഞ സിനിമ മലയാളത്തിൽ കാണാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ചതാണ്. പക്ഷേ മാർവൽ അത് ക്യാൻസൽ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിലെ തിയേറ്റേഴ്സ് എല്ലാം ഇപ്പോൾ ഓപ്പൺ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മാർവൽ ഇതേപോലെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. OTTയിൽ നമ്മുടെ 45 ദിവസത്തിന് ശേഷം ഈ ഒരു മൂവി OTT വഴി റിലീസായി എത്തുമെന്ന് നമ്മുടെ മാർവൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു മൂവി റിലീസായി കഴിഞ്ഞതിന് ശേഷം 45 ദിവസങ്ങൾക്ക് ശേഷം ആ ഒരു മൂവിയുടെ കളക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടതിന് ശേഷം അതിനെ OTT വഴി റിലീസാവും. അതുകൊണ്ട് തന്നെ ഇത് Disney+ Hotstarലൂടെ ആയിരിക്കും റിലീസായി എത്താനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും Disney+ Hotstarലെ VIP അക്കൗണ്ട് എടുത്ത് വയ്ക്കുക. സോ ഇത് ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്കു, കന്നഡ എന്നീ ഭാഷകളിലാണ് റിലീസ് ആവുന്നത്. ആദ്യം തമിഴില്ലായിരുന്നു. പിന്നെ തമിഴ് തിയേറ്റേഴ്സ് ഈ ഒരു സംഭവം പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ തമിഴ് തിയേറ്റേഴ്സ് ഒക്കെ ഓപ്പൺ ആയി. അതുകൊണ്ട് തന്നെ തമിഴിലും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ മലയാളം മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. ഇനി വരുന്ന ഇറ്റേണൽസും മലയാളത്തിൽ ഉണ്ടാവട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. കേരള തിയേറ്റേഴ്സ് എന്തായാലും ഓപ്പൺ അല്ല. അതുകൊണ്ട് തന്നെ എന്തായാലും മലയാളം ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഈ കാരണം ഇതൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് മൂവിയാണ്. ഈ ഒരു മൂവി തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു. പക്ഷേ നമുക്കതിനുള്ളൊരു ഭാഗ്യമില്ല. കാരണം കോവിഡ് ഇന്നലെ തന്നെ 32,000 കേസാണ് റിപ്പോർട്ട് ചെയ്തത്. ഇനി എന്നാണോ ഇത് 0 കേസിലേക്ക് വന്നിട്ട് സ്കൂളുകളൊക്കെ തുറക്കുക, അതുപോലെ തന്നെ എല്ലാവർക്കും ജോലിക്കൊക്കെ പോകാനായിട്ട് സാധിക്കുക, വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞപ്പോൾ തല പെരുക്കുകയാണ് എല്ലാവരുടെ, അല്ലേ? എനിക്കും തല പെരുക്കുന്നുണ്ട്. സ്കൂളില്ലാത്തതുകൊണ്ട് ഞാൻ സ്കൂളിൽ തരുന്നതിൻ്റെ ഇരട്ടി പണിയാണ് സ്കൂളിൽ നിന്ന്, അതായത് നമ്മുടെ അല്ല സ്കൂളില്ലാത്തതുകൊണ്ട് സ്കൂളിൽ കിട്ടുന്നതിൻ്റെ ഇരട്ടി പണിയാണ് ട്യൂഷനിൽ നിന്നും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്നും വരുന്നത്. ഊഹ്, എല്ലാം കൂടെ കേട്ടിട്ട് തല പെരുക്കുകയാണ് ഗൈസ്. എനിക്കും നല്ല നിങ്ങളുടെ ഓരോരുത്തരുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. നോട്ട്സൊക്കെ വന്ന് കുമിഞ്ഞു കൂടുക, എന്താ ചെയ്യേണ്ടത് ഒരു ഐഡിയയേ ഇല്ല ഗൈസ്. ഓക്കെ, അപ്പം കുറച്ച് ദിവസം ടൈമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോട്ട്സൊക്കെ കുറച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. കുറേ ഉണ്ട്, കുറച്ച് എഴുതാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കോവിഡിൻ്റെ കാര്യം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. ഇല്ലേ, നമുക്ക് സുഖമായിട്ട് വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്നുള്ളായിരുന്നു. സോ ഷാങ് ചി ആൻഡ് ദി ലെജൻഡ് ഓഫ് ദി 10 റിങ്സ് എന്ന് പറഞ്ഞ സിനിമ ഇന്നലെ ലീക്കായി. അത് ലൈക്ക് ഇപ്പം തന്നെ അത് ആരോ ലീക്കാക്കിയതാണോ? ഓക്കെ, അത് HD ക്യാമറ ഇപ്പം ആയിരുന്നു പുറത്ത് വന്നിരുന്നത്. റിയൽ ഇതല്ല, HD ക്യാമറ ഇപ്പം. സോ നിങ്ങൾ ആരും തന്നെ അത് കാണാതിരിക്കുക. ആ ഒരു മൂവിയുടെ ആ ഒരു ത്രില്നെസ് കളയാതിരിക്കുക. ഓക്കെ, ഈ എന്താ ഈ HD ക്യാമറ ഇപ്പം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ആ ഒരു സൗണ്ട് ക്വാളിറ്റി, ഇപ്പം നമ്മൾ ഇപ്പം തന്നെ ഞാൻ പറയുന്നത് അത്യാവശ്യം ഇതേപോലത്തെ ഒരു സൗണ്ട് ക്വാളിറ്റി ആണെങ്കിൽ ഈ ഒരു സൗണ്ട് ക്വാളിറ്റി വേറെ ആരെങ്കിലും മറ്റൊരു ഫോണിൽ കൂടെ റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കുകയാണെങ്കിൽ ഒരു ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ദയവ് ചെയ്തിട്ട് HD ക്യാമറ ഇപ്പം കാണാതിരിക്കുക. ഒരു 45 ഡേയ്സ്, ഒരു 2 മാസം വെയിറ്റ് ചെയ്താൽ ഇതിൻ്റെ മലയാളമല്ല ഒറിജിനൽ HD റിപ്പ് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ വെബ് ക്യാം റിപ്പ് വരുന്നതായിരിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് കാണണമെന്ന് ഞാൻ പറയേയില്ല. കാരണം നിങ്ങൾ എല്ലാവരും Disney+ Hotstarലെ VIP അക്കൗണ്ട് എടുക്കുക. Disney+ ഇപ്പോൾ ഒരു വേറൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇപ്പം തന്നെ 399 ഇയർ എന്നുള്ളത് മാറ്റി ഇപ്പം 499 ആക്കിയിട്ടുണ്ട്. എന്തൊരു കഷ്ടമാണല്ലേ. ഞാനത് നേരത്തെ എടുത്തു വെച്ചോണ്ട് നന്നായി. എനിക്ക് 399 ഞാൻ വെച്ചിരുന്നത്. ഓ, എനിക്കിപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ വന്നിട്ട് കിടപ്പുണ്ട്, ചെയ്യുന്നില്ല. ഇനി അടുത്ത വർഷം എല്ലാം ചെയ്യാം. അതുപോലെ തന്നെ Disney+ Hotstarലെ സൂപ്പർ എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. സൂപ്പർ ഇപ്പം അടുത്തിടയ്ക്ക് വന്നൊരു പുതിയ ഓപ്ഷനാണ്. സൂപ്പർ എന്ന് വെച്ചാൽ നമ്മുടെ Disney+ Hotstarലുള്ള പ്രീമിയം സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വർഷത്തേക്ക് 800 അല്ലെങ്കിൽ 900 രൂപ എന്നാണ് എന്താ അതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ 900 രൂപയാണ് Disney+ ഒരു സൂപ്പർ അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് ഇപ്പം ഇന്നാണ് നിങ്ങൾ അക്കൗണ്ട് എടുക്കുന്നതെങ്കിൽ അടുത്ത സെപ്റ്റംബർ 3 ഈ അക്കൗണ്ട് എക്സ്പയർ ആവുന്നത്. അതുകൊണ്ട് ഒരു വർഷത്തെ ടൈം ഗ്യാപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ VIP അക്കൗണ്ട് എടുക്കുന്നവർക്ക് അവരുടെ ഹോട്ട്സ്റ്റാർ അക്കൗണ്ട് ഒരു ലാപ്പിലോട്ടോ അല്ലെങ്കിൽ മറ്റാർക്കും ഷെയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഒറ്റ ഡിവൈസിൽ മാത്രമേ അത് കാണാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ സൂപ്പറിലേക്ക് പോവുകയാണെങ്കിൽ 2 ഡിവൈസസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. 1080p വിഷ്വലി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഇംഗ്ലീഷ് ഭാഷയിൽ സിനിമകൾ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ VIP ജസ്റ്റ് ഡബ്ഡ് ലാംഗ്വേജസും പിന്നെ എന്തുവാ ഈ ബിഗ് ബോസ് പോലുള്ള പരിപാടികളൊക്കെ കാണാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഇന്നത്തെ ബിഗ് ബോസ് നാളെ കാണാം, അങ്ങനെ മാറിപ്പോയി. ഇന്നത്തെ ബിഗ് ബോസ് ഇന്ന് തന്നെ കാണാം, അല്ലെങ്കിൽ ഇന്നത്തെ സീരിയൽ ഇന്ന് തന്നെ കാണാം. അതും എന്താ പറയുക, TVയിലെ
ടെലികാസ്റ്റിങ്ങിന് മുമ്പ് തന്നെ നമുക്ക് കാണാം. അതൊക്കെ ഉള്ള ഒരു പ്രത്യേക കാര്യമാണ് ഈ ഹോട്ട്സ്റ്റാർ VIP. ഹോട്ട്സ്റ്റാർ VIP ഞാൻ എടുക്കുന്നത് സീരിയലോ ബിഗ് ബോസോ കാണാൻ വേണ്ടിയിട്ടല്ല, മൂവീസ് കാണാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ ഓരോരുത്തരും അതേപോലെ ആയിരിക്കും ചെയ്യുക എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നിങ്ങൾ ഇതായിരിക്കും ആമസോൺ പ്രൈമും ഇതുമായിട്ട് എന്തോ ബന്ധം. ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്ന മൂവി ആയിരിക്കും ഇതിൽ ഡിസ്നി പ്ലസിൽ വരുന്നത്. ചിലതൊക്കെ സെയിം ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും മാർവൽ മൂവീസ് ഇതുവരെ ആമസോൺ പ്രൈമിൽ എത്തുകയില്ല, കാരണം റൈറ്റ്സ് എല്ലാം ഡിസ്നി പ്ലസിനാണ്. അമേരിക്കയിൽ ഡിസ്നി പ്ലസ് എന്ന് മാത്രമേ ഈ ഒരു സാധനത്തിന് പേരുള്ളൂ. നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോഴാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്നത്, കാരണം അത് അവർ ഏറ്റെടുത്ത ഒരു സംരംഭം കൂടിയാണ്. ഇനി നമുക്ക് കാര്യത്തിൽ കിടക്കാം. സെപ്റ്റംബർ 1 ഷാങ്ചി എന്ന് പറഞ്ഞ ഷാങ്ചി ആൻഡ് ദി ലെജൻഡ് ഓഫ് ദി ടെൻ റിങ്സ് എന്ന് പറഞ്ഞ സിനിമ റിലീസായി. പക്ഷേ അതിൻ്റെ ലീക്ക്ഡ് പതിപ്പുകളൊക്കെ ഇപ്പോൾ ടെലിഗ്രാമിലുണ്ട്. നിങ്ങൾ എല്ലാവരും പറയുന്നത് നിങ്ങൾ എല്ലാവരും ദയവീത ആ ഒരു സിനിമയുടെ വില കളയരുത്, മീൻസ് അത് ഡൗൺലോഡ് ചെയ്ത് കാണാതെ ഇരിക്കുക. ഓക്കെ, ലീക്ക്ഡ് എന്ന് വെച്ചാൽ അത് ഒരു ക്വാളിറ്റി പോലും കാണില്ല. ഇപ്പോൾ അത് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് 2 GB സൈസിൽ, 900 GB സൈസിൽ, 1 GB 899 രൂപ, 899 GB സൈസ്, ഈ സൈസിലൊക്കെ ഈ സിനിമ വന്നിരിക്കുന്നത്. നിങ്ങൾ ആരും ദയവ് ചെയ്ത് കാണാതിരിക്കുക. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി തന്നെ പ്രീമിയം VIP അക്കൗണ്ട് എടുത്ത് തന്നെ ഈ പറയുക ഷാങ്ചി അതുപോലെ വരുന്ന ബ്ലാക്ക് വിഡോ മൂവീസ് ഒക്കെ കാണാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 12:30 PM. സോ ഈ 12:30 ഈ ഒരു ടൈം എന്തായാലും നമ്മുടെ ബ്ലാക്ക് വിഡോ റിലീസാവും. ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത് 7-8 മണി ആ ഒരു സമയത്താണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ആ ടൈമിൽ കാണാം. മാത്രമല്ല ഷാങ്ചി എന്ന് പറയുന്നത് വളരെയധികം ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടുന്ന വലിയൊരു മൂവി ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല ബ്ലാക്ക് വിഡോനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ബ്ലാക്ക് വിഡോ ഇപ്പോൾ ചെറിയൊരു സീൻ നോക്കിയിട്ട് വരാം. അതുകൊണ്ടാണ് സൗണ്ടിൽ തമ്മിൽ ചെറിയ വ്യത്യാസം, മിസ്മാച്ച് ഉണ്ട്. നേരത്തെ പറഞ്ഞ സൗണ്ട് ഞാൻ എന്താ പറയുന്നത് മൈക്ക് വെച്ച് കണക്ട് ചെയ്യും. ഇപ്പം ഞാൻ മൈക്ക് വെച്ച് കണക്ട് ചെയ്യാതെയാണ് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മൈക്ക് കുത്തിയാലും നമുക്ക് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ മൈക്ക് പ്ലഗ് ഊരിയിട്ട് പിന്നിപ്പം ഞാൻ എൻ്റെ ഓൺ വോയിസിൽ പറയണത് മൈക്ക് കുത്തിയിട്ടില്ല, ഓൺ വോയിസിൽ പറയണം, നമ്മുടെ മൊബൈലിൻ്റെ സ്പീക്കറിലൂടെ പറയണം. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് വിഡോനെ പറ്റി പറയാം. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് വിഡോനെ പറ്റി പറയാം, മികച്ച ഡബ്ബിങ്. എൻ്റെ എളിയ സൂര്യ TV ഡബ്ബ് ചെയ്തതിൻ്റെ പോലെ അല്ല, വേറെ എജാതി ലെവൽ ഡബ്ബിങ്. ഇതിൽ ചെന്നൈ ടീമും ഉൾപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ സൂര്യ TV ഡബ്ബ് ചെയ്തിട്ടുള്ള ചെന്നൈ ടീം, എനിക്ക് രണ്ട് ടീമുകൾ തമ്മിൽ മിക്സ് ചെയ്ത ഡബ്ബാണ്. എൻ്റെ മോനെ ഇജാതിക്കിടില്ല ഡബ്ബിങ്. ഊഹ്, എൻ്റെ മോനെ പോസ്, അതാണ് മോനെ അവരുടെ മെയിൻ. അങ്ങനെയൊക്കെ കുറെ ഡയലോഗ് എൻ്റെ അളിയ പോളി. ഇതുപോലെ തന്നെ ഇതേപോലെ മികച്ച ഡബ്ബിങ്ങിലൂടെ മാർവൽ ഇനിയും മൂവീസ് ഇറങ്ങണം. അതായത് ഷാങ്ചി പോലുള്ള മൂവിയൊക്കെ വരാൻ വേണ്ടി ഞാൻ എന്ത് വെയിറ്റിംഗ്, ഞാനല്ല നിങ്ങൾ എല്ലാവരും വെയിറ്റിങ്ങിലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, നിർഭാഗ്യവശാൽ ഷാങ്ചി മലയാളത്തിൽ ഇല്ല. അതിനി OTT വഴി റിലീസ് ആകുമ്പോൾ ഉണ്ടാവുമായിരിക്കും. എന്തായാലും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ അപ്പം ഇത്രേ ഉള്ളൂ, നമ്മൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പോലെ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചതാണ്. അതായത് ഷാങ്ചിയും ബ്ലാക്ക് വിഡോയും ഇന്ന് മാർവൽ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് തന്നെ പുറത്തു വിട്ടിരിക്കുന്നു. അതായത് ബ്ലാക്ക് വിഡോൻ്റെ മൾട്ടി ലാംഗ്വേജസും അതുപോലെ തന്നെ ഷാങ്ചി എന്ന് പറഞ്ഞ മൂവി റിലീസും ചെയ്തിരിക്കുകയാണ്. ഈ ഷാങ്ചിയുടെ മറ്റ് ഭാഷകളിലുള്ള HD പ്രിൻ്റുകൾ നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ആവുന്നതായിരിക്കും. സോ നമ്മുടെ വീഡിയോ എത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്, ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കൻ എന്നെ വിളിച്ചാൽ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കും. സപ്പോൾ ബൈ ഫ്രം അല്ലു അപ്ഡേറ്റ്.